நாலு ரேப்பர்ல ஒரு லைஃப் பாய் ஃப்ரீ. ഇത് പാർവതി കുവൈറ്റിലെ ഒരു വീട്ടിൽ ജോലിക്കാരിയാണ്. പിന്നെ ഇത് റോസി, വിദേശത്ത് പോയി പല വൈതരണികളിലും അകപ്പെട്ടു. അതെ പാർവതി, റോസി, ആർക്കറിയാം ഇതുപോലെ എത്രായിരം ഭാരതീയ സ്ത്രീകൾക്ക് വിദേശങ്ങളിൽ ഇത്തരം ദുർഗതി നേരിടേണ്ടി വരുന്നുണ്ടാവുമെന്ന്. ഇവരുടെ കോൺട്രാക്ട് ലെറ്റർ എംബസിയിൽ നിന്ന് അപ്രൂവ്ഡ് ആയിരുന്നില്ല. ഇവരുടെ പക്കൽ വർക്ക് വിസയും ഉണ്ടായിരുന്നില്ല. ഓർമ്മിക്കുക, ജോലി ചെയ്യാൻ വിദേശത്ത് പോയിക്കോളൂ, പക്ഷേ അറ്റസ്റ്റഡ് കോൺട്രാക്ട് ലെറ്ററും വർക്ക് വിസയും ഒപ്പം ഉണ്ടാകണമെന്ന് മാത്രം. എമിഗ്രേഷൻ ക്ലിയറൻസുമായി പറക്കാം, ജീവിതം അങ്ങനെ അനായാസമാക്കാം. പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗസംഗമ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് മലയാള പ്രൊഫഷണൽ നാടകവേദിയിലെ ഏറ്റവും ശക്തനായ നാടകകൃത്ത് ശ്രീ ചെറുനീയൂർ ജയപ്രസാദാണ്. കേരള ഗവൺമെന്റിന്റെ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നാടക പ്രവർത്തനത്തിന് നേടിയിട്ടുള്ള ഈ കലാകാരനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ആശാപ്രത്യാശ ചർച്ച ചെയ്യപ്പെട്ട ഒരു നാടകം. നമ്മുടെ ഈ ഇന്ത്യ ഒട്ടുക്ക് നമ്മുടേതായ അതാണ് പിന്നീട് ഈ ഫോക്ക് തിയേറ്റർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അല്ലെങ്കിൽ തനത് നാടകവേദി നമ്മുടെ സ്വന്തം നാടകവേദി നമുക്ക് ഉണ്ടാകണമെന്നൊരു തീരുമാനം നമ്മുടെ നാടകകൃത്തുക്കളും സംവിധായകരും ഒക്കെ ചേർന്നിട്ടൊരു തീരുമാനമുണ്ടായി. പക്ഷേ ഇവിടെ നമ്മൾ കമാലമാണെന്ന് പറയുന്നതെങ്കിലും സി എൻ ആണ് ഈ ഇതിൻ്റെ ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു നാടകമാണ് ഈ ഫോക്ക് തിയേറ്റർ എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ബേസിക് എല്ലാ സ്ഥലത്തും ഗിരീഷ് കർണാടൻ, ബേബിക്കാരൻ ഇവരൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു സമ്പ്രദായം. അതിൽ നമ്മൾ കേരളത്തിൽ ഇന്നറിയപ്പെടുന്നതിലും പക്ഷെ കാവലമായിരിക്കും. ആ കാലഘട്ടത്തിൽ ഞാൻ എഴുതിയ നാടകമാണ് ആശ പ്രത്യാശ എന്ന് പറയുന്ന നാടകം. അത് ഈ ഫോക്ക് തിയേറ്റർ അല്ലെങ്കിൽ തനത് സങ്കല്പത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നാടകമാണ്. അതിന്റെ ഡീറ്റെയിൽ അല്ല, അത്തരം സംഭാവനകൾ പിന്നെ ജയപ്രസാദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രൊഫഷണൽ നാടകരംഗത്തും ഞാൻ എനിക്കൊരു നാടക സമിതി ഉണ്ട്, ഞാൻ എൻ്റെ നേതൃത്വത്തിലുള്ള എന്നുള്ള എന്നാണ് എൻ്റെ പേര്. ഈ നാടക സമിതി അപ്പൊ എൻ്റെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടാണ് സുജാത. സുജാത എന്നോട് പറയും അടുത്തതും പരീക്ഷണമാണോ എന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന കാശ് പോകുമെന്നുള്ള അർത്ഥം. അപ്പൊ പരീക്ഷണങ്ങൾ ഞാൻ ധാരാളം നടത്തിയിട്ടുള്ള ആളാണ്. വിജയിച്ചതുകൊണ്ട് പരാജയപ്പെട്ടവരുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രേക്ഷകർക്ക് മോശക്കാരെന്ന് പറയാൻ പാടില്ല. പല നാടകങ്ങളും ഇനിയും മരിക്കാത്ത കർണൻ എന്നൊരു നാടകം ഞാൻ ചെയ്തു. അതൊരു വെർഷനാണ്, ഒരു മഹാഭാരതത്തിന്റെ ഒരു വെർഷനാണ്. അത് 200 നാടകം കഴിച്ചു, പക്ഷെ ഒരു 100,000 രൂപയുള്ള നാടക സമിതിക്ക് പോയി കിട്ടി. എങ്കിലും ഇന്നും കേരളത്തിന്റെ ഏത് മൂലയിൽ ചെന്നിരുന്നാലും ആ നാടകത്തെ കുറിച്ച് റിപ്പോർട്ട്, അതൊരു ജീവിതമാണ്, അല്ലെ, ജീവൻ നിൽക്കുകയാണ് ഇപ്പോൾ നാടകത്തിൽ. അതാണ് നമ്മുടെ അസത്യം. അപ്പൊ അത്തരം നാടകം എന്നെ കുറിച്ച് ഒരു പക്ഷേ പലരും പറയുന്നത് ജയപ്രസാദിനെ വിളിച്ച് നാടകം എഴുതിച്ചാൽ ചിലപ്പോൾ പരീക്ഷണമായ പോയില്ലേ. അതെന്റെ മനസ്സിന്, എന്റെ മനസ്സിന് നാടകം എന്താണ് എന്ന് തോന്നുന്ന നാടകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തന്നെ തിരഞ്ഞെടുത്തത്. ഒരു നാടകവേദി നമുക്ക് വേണം തീരുമാനിക്കുന്ന പ്രധാന കാരണം അങ്ങനെയാണ്. അല്ലാതെ ഒരാൾ വന്നിട്ട് ഒരു നാടകം എഴുതണം എന്നാരൊക്കെ ഇതുപോണ്ട് അവരെയൊക്കെ വെച്ചൊരു നാടകം, അങ്ങനെ നാടകത്തിന് ഞാൻ പോകാറില്ല. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വർഷം രണ്ട് നാടകം മാക്സിമം അത്രേ ഉള്ളൂ. 18 നാടകങ്ങൾ, അതും ഒരു നാടകത്തിന്റെ ഒരു ഈ പ്രതിസന്ധിയാണ്. ഒരു പ്രതിസന്ധിയാണെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഈ നാടകം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ നടീനടന്മാരെ വെച്ചുകൊണ്ട് നാടകം എഴുതും എന്ന് പറയുന്നത്
ഒരു നാടകം എടുത്ത് 16 നാടകം എഴുതുന്നു വിചാരിക്കില്ലേ, 10 നാടകം എഴുതിയാൽ അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 85-100 കഥാപാത്രങ്ങളെ ആവശ്യമുണ്ട് സൃഷ്ടിക്കണം സൃഷ്ടിക്കണം അല്ലെങ്കിൽ ഒട്ടു പറയുന്നത് ഉണ്ടാക്കണം എന്നല്ല. അപ്പൊ അങ്ങനെ ആവശ്യം വരുമ്പോ ഇയാള് ഈ നടീ നടന്മാരെ വിളിക്കും. ഈ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം നടീന്മാരെ നേരത്തെ വിളിച്ചു കിട്ടണമല്ലോ, ബുക്ക് ചെയ്ത് കാശ് കൊടുത്ത് അഡ്വാൻസ് ചെയ്ത ഒരാളെ കിട്ടുള്ളൂ. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഇവരെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതാതിരിക്കാൻ പറ്റില്ല അയാൾ, അത് അയാൾ എഴുതി തീർത്തേ പറ്റും. അത് അതിന്റെ ഒരു കാര്യം അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് നാടകം എഴുതുന്നത് കൊണ്ട് എനിക്ക് ഒരു മനസ്സിലൊരു നാടകം വന്നാൽ അതും ചില നാടകങ്ങളിൽ അല്ലെങ്കിൽ ഒരു രൂപം പ്രാപിക്കുമ്പോൾ ഞാൻ തന്നെ തീരുമാനിക്കും വേണ്ട അത് എനിക്ക് പോരാ എന്ന് തോന്നിയാൽ ഞാൻ ഉപേക്ഷിക്കുകയാണ്. മറ്റതങ്ങനെയല്ല, ഇത് എഴുതിത്തരാൻ ബാധ്യസ്ഥരായിത്തീരുന്നു. രണ്ട് എന്ന് പറയുന്നത് ഈ നാടകങ്ങളിൽ ഈ സംവിധായകൻ എന്ന് പറയുന്ന ഒരു നിർഭാഗ്യവാനായ കുറെ പേര് ഇന്ന് മലയാള നാടകം എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രൊഫഷൻ നാടകങ്ങൾ സംവിധായകൻ വന്നിരിക്കുമ്പോൾ നാടകത്തിന്റെ 10 കയ്യിലുണ്ടാവുള്ളൂ. അപ്പൊ 10 വെച്ചുകൊണ്ട് ഇയാളെ സംവിധാനം ചെയ്യാം. അത് കഴിയുമ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത 10 വരും, അത് വായിച്ചു നോക്കുക, അപ്പൊ സംവിധാനം ചെയ്യുക. അപ്പൊ ഇത് എങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. നേരത്തെ ഈ നാടകം സംവിധായകന്റെ കയ്യിലേക്ക് വന്ന കാലഘട്ടത്തിലേക്കാണ് ഇത് പറയുന്നത്. ഇപ്പൊ സ്റ്റാൻസ്ലോ ഒക്കെയാണ് നമ്മുടെ നാടക സംവിധാനത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാടകത്തിന്റെ ഡയറക്ടോറിയൽ സ്ക്രിപ്റ്റ് ഉണ്ട്. ഒരു 100 പേജുള്ള നാടകമാണെങ്കിൽ 1000 പേജുകളോ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ വർക്ക് എന്ന് പറയുന്ന സാധനം. അത് എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ മനസ്സിൽ അയാൾ ഉൾക്കൊണ്ട നാടകത്തിന്റെ അപ്പുറത്തേക്ക് ഒരു തലത്തിലേക്ക് ഇയാൾക്കിത് വളർത്തിയെടുക്കാനും ഇത് രംഗത്ത് എത്തിക്കാനും പറ്റും. ആ സ്റ്റാൻസ്ലോയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇവിടെയും ഇത് നാടകത്തിന്റെ സംവിധായകൻ എന്ന് പ്രൊഫഷണൽ നാടകത്തിൽ പറയുമ്പോൾ അത് തികച്ചും അപഹാസ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ഇവര് നാടകം നമുക്കൊരു നാടകം എന്താണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കാം. എന്റെ അഭിപ്രായത്തിൽ ഇഷ്ടം ഈ മറ്റൊരു കാര്യം നാടകകൃത്താണോ സംവിധായകനാണോ കൃത്ത എന്ന നിലയിലും എല്ലാ നാടകങ്ങളും സ്വന്തമായിട്ടാണോ സംവിധായകൻ? ഞാനൊരു എന്റെ 40 നാടകം ഞാൻ ചെയ്തത്, ഞാൻ മൊത്തം 51 നാടകം പ്രൊഫഷണൽ നാടകം എഴുതിയത്. മറ്റൊരാളെക്കും സംവിധാനം ചെയ്യാത്ത ഞാൻ ആദ്യമൊക്കെ പലരും ചെയ്തിരുന്നു, എന്നാൽ അവരിൽ നിന്ന് തന്നെ കുറെയൊക്കെ എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഡയറക്ടറുടെ വർക്കിനെ കുറിച്ച് അതിന്റെ നല്ല വശങ്ങൾ മാത്രം ഞാൻ എടുക്കുകയും പിന്നെ എനിക്ക് ബോധ്യമായി ഞാൻ രാമേശ്വര നാടകവേദി എന്ന് പറഞ്ഞ ഒരാളായതുകൊണ്ട് ഈ നാടകത്തിൽ ഇതല്ല ഇതിന്റെ സംവിധാനത്തിന്റെ വഴി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടും എന്റെ നാടകങ്ങൾക്ക് നമുക്ക് എപ്പോഴും ഒരു ഒരു സ്നേഹം കൂടുതൽ ഉണ്ടാവുക. ഇത് അത് അങ്ങനെ ചെയ്യണം. മറ്റൊരാളുടെയും കൂടെ സഹകരണമുണ്ടെ കൂടുതൽ സംഭാവനകൾ കിട്ടില്ലേ നാടകത്തിൽ? അങ്ങനെയും സംഭവിക്കാം. അത് ഞാൻ ഇപ്പൊ നേരത്തെ അങ്ങനെയും സംഭവിക്കാന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവുന്ന അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു നാടകം ശരിക്കും പഠിക്കുന്ന ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാടകം നന്നായി പഠിച്ച് അതിനെക്കുറിച്ച് ബോധവാനായ ഒരു സംവിധായകന്റെ കീഴിൽ നമുക്ക് കൊടുത്താൽ കുഴപ്പമില്ല. അത്തരം സംവിധായകർ മലയാള പ്രൊഫഷണൽ നാടകവേദിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്റെ നാടകം എന്നേക്കാൾ നന്നായിട്ട് സംവിധാനം ചെയ്യും എല്ലാവർ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളും ഇന്നെനിക്ക് എനിക്ക് എന്റെ ഈഗോയുടെ ഭാഗമല്ല. ഈഗോയുടെ ഭാഗമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നാടകം ഞാൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടായി, ഞാൻ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അപകടം മാത്രം വരുത്തി വെച്ച നാടകങ്ങളുമാണ്. ഈഗോ എന്ന് ഞാൻ പറഞ്ഞതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാടകം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ വായിച്ചു പോയിട്ട് ഏയ് അവിടെ ആവശ്യമില്ല വെട്ടിക്കളടാന്ന് പറയും. ഇത് വെട്ടിക്കളഞ്ഞത് അവസാനം കഴിഞ്ഞിട്ട് ഇത് അടുത്തു വെക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഉദ്ഘാടനത്തിന് ഡേറ്റും ആവും, ഇങ്ങനെ കളിക്കില്ല. അങ്ങനെ ഒരു നാടക സമ്പ്രദായം ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ പുതുതായിട്ടും ചില നാടക സംവിധായകരൊക്കെ വരുന്നുണ്ട്. അത് അവര് ഞാൻ മനസ്സിലാക്കിയത് നാടക സാഹിത്യം ഒന്നും അവർക്ക് വേണ്ട. ഈ നാടകം കഥ പറയുമ്പോൾ തന്നെ ഇതിനകത്ത് എന്തെല്ലാം കേറ്റാവുന്ന ആലോചിക്കും. ഇതിനകത്ത് ചിലപ്പോ സുജാല കണ്ടിട്ട് ഇത് കുറെ സെറ്റ് അവിടെ നിന്നൊരു സാധനം വരും, ഇവിടെ നിന്നൊരു സാധനം, ഇവ നാടകം വായിച്ചിട്ടില്ല. അങ്ങനെ വരുന്ന കുറെ ഗിമിക്സുകൾ കേട്ടി അല്ലെങ്കിൽ ഒരുപക്ഷെ റിയാലിറ്റി ഷോ ഒക്കെ ഇക്വാലിറ്റി ആക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകൻ എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഒക്കെ പോകുന്നു അത് ഉപയോഗിച്ചു പിന്നെ ബോട്ടും ഇതൊന്നും ഔചിത്യക്കേട് കാണിക്കാൻ. നാടകം ഇപ്പൊ നാടകം എന്ന് പറയുന്നത് ശരീരമാണല്ലോ, നാടക ശരീരം എന്നാണ് പറയുന്നത് ഇപ്പോഴും സാഹിത്യത്തെ. അപ്പൊ നാടക ശരീരത്തിൽ എന്താണ് ആവശ്യം? രണ്ട് കൈ, രണ്ടും ഒരുപോലെ ഇരിക്കണം,
രണ്ട് കണ്ണ് മൂക്ക് ഇങ്ങനെയുള്ള ശരീരത്തിൽ നിന്ന് വേറിട്ട് ഒന്നും നാടകത്തിന് വരാൻ പാടില്ലെന്നാണ്. അങ്ങനെ വന്നാൽ ഇപ്പൊ നോക്കട്ടെ, ഒരു കാലം വേണം വെച്ച് കഴിഞ്ഞാൽ വന്നായി എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അങ്ങനെയുള്ള രോഗങ്ങൾ ബാധിക്കുന്ന നാടകങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ നാടക ശരീരം എന്ത് ആവശ്യപ്പെടുന്നുവോ അതാണ് നാടകത്തിന് വേണ്ടത്. ഇപ്പൊ ഇത്രയും നാൾ നാടകരംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നയാള് ഒരുപാട് ഈ ചാനലുകളിലൊക്കെ ഒരുപാട് അവസരങ്ങളും ഒക്കെ ഉണ്ട്, സിനിമയ്ക്കും അതുപോലെ ഉണ്ട്. ആ ഭാഗത്തോട്ടൊന്നും സിനിമയെ കുറിച്ച് എനിക്ക് സിനിമയിൽ നിന്ന് ധാരാളം ഓർമ്മയുള്ളത്, പക്ഷേ മമ്മൂട്ടി വരെ എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇങ്ങനെ കഥ ഒരെണ്ണം എഴുതണം. അന്ന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് അടുത്ത വർഷമാണ്, ആ വർഷം തന്നെയാണ് ലോകദാസ് വരുന്ന വർഷമാണ്. എന്നെ അപ്പോഴും പുള്ളിയുടെ മനസ്സിലുള്ള നാടകം അന്ന് അല്ല സിനിമ എന്ന് പറയുന്നത് അന്ന് ആവനാഴി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു പഴയ ഇതാണ്. ആവനാഴി എഴുതാനായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉറപ്പുണ്ട് ഒന്ന്. രണ്ട്, ഈ നാടകത്തിന്റെ പ്രൊമോഷൻ പോസ്റ്റ് അല്ല സിനിമ. നാടകത്തിന്റെ പ്രൊമോഷൻ പോസ്റ്റ് അല്ല, നാടകത്തിൽ തന്നെ എൽ കെ ജി ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനകത്ത് ഇപ്പൊ നമ്മളൊക്കെ യു പി സ്കൂളിലോ ഒക്കെ എവിടെയോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അപ്പുറമല്ല ഇത് വന്നിട്ട്. പിന്നെ മൂന്നാമത് എന്റെ ജോലി സംബന്ധമായിട്ടും എനിക്ക് അവിടെ നിന്ന് വിട്ടുപോകാനുള്ള ഒരവസരമില്ല. എങ്കിലും എനിക്ക് ഇന്നു വരെയും സിനിമയൊരു ഒരു വലിയ മേഖലയാണെന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ സാഹിത്യകാരൻ രീതിയിൽ നാടകത്തിലേക്ക് പോയാലും സിനിമയിലേക്ക് പോയാലും ഇതെല്ലാം ഒന്നും തന്നെയല്ലേ. തിരക്കഥ എഴുതുന്നത് നാടകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ കുറെ പബ്ലിസിറ്റി പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഒരു ഗുണമുണ്ട്. അപ്പൊ എനിക്ക് എന്നോട് ആരോ ചോദിച്ചപ്പോ എന്താണ് ഈ പ്രൊഫഷണൽ അല്ല ഈ സിനിമയിലെ അഭിനയവും നാടകത്തിലെ അഭിനയവും തമ്മിലുള്ള വ്യത്യാസം, അതിനൊരു എനിക്ക് തോന്നിയാൻ പറയുന്നത് ഇപ്പോ പിന്നെ ഒരു മമ്മൂട്ടി ഒരു ഇപ്പൊ കായംകുളം കൊച്ചുണ്ടിയായിട്ട് മമ്മൂട്ടി ആലോചിക്കുന്ന വിചാരിക്കുക, മമ്മൂട്ടിക്ക് ഒരു 70 ലക്ഷം രൂപ കിട്ടും, ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോ ഒരു 300 രൂപ കിട്ടും. ഇതാണ് ഇതിന്റെ കാര്യമായ ഡിഫറൻസ്. അല്ലാതെ അത്ര വലിയ വ്യത്യാസം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല നാടകത്തിന്റെ. പിന്നെ സിനിമയ്ക്ക് ക്യാമറയുടെ കുറെ ഫ്രെയിംസിന്റെ അങ്ങോട്ട് മാറാൻ പാടില്ല അങ്ങനെ, പക്ഷെ കുറെ കൂടി സ്വാതന്ത്ര്യം ഉണ്ടെന്നു നാടകത്തിനകത്ത്. ആക്ടർക്ക് കുറെ കൂടി സ്വാതന്ത്ര്യം ഉണ്ടാവാം നാടകത്തിൽ. നാടകത്തിൽ ഞാൻ പറഞ്ഞത് ആക്ടിങ്ങിൽ ഇപ്പൊ ക്ലോസ്അപ്പ് ഷോട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒരുപാട് നിയന്ത്രണം ഉണ്ടാവുമല്ലോ അങ്ങോട്ട് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പോലെ. സിനിമയിൽ പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അവസാനത്തെ സീനായിരിക്കും ചിലപ്പോ ആദ്യം എടുക്കുക, അച്ഛൻ മരിച്ചു പോയി കാര്യങ്ങളെല്ലാം പറയുന്നു. മറ്റതിനകത്ത് നാടകത്തിൽ ഒരു കണ്ടിന്യൂറ്റി അയാൾക്ക് ഫീൽ ചെയ്യും. അഭിനയിക്കുന്ന ഒരാളിന് തുടങ്ങുന്ന രംഗം മുതൽ അതിന്റെ അവസാന രംഗം വരെയുള്ള കഥയുടെ വളർച്ചയനുസരിച്ചുള്ള അഭിനയമായിട്ട് ഓട്ടോമാറ്റിക്കലി വരാം. സിനിമയിൽ ചിലപ്പോ ഈ പറഞ്ഞ അച്ഛൻ മരിച്ചതിന് ശേഷം മുമ്പ് അച്ഛനുമായിട്ട് കളി ചെയ്ത് നടക്കുന്ന സീനായിരിക്കും എടുക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അവിടെ ഉണ്ടാവാം, എങ്കിലും നാടകത്തിന് നാടകത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് അഭിനയിക്കുന്നതിനകത്ത്. അഭിനേതാവിന് സിനിമയിലാണോ നാടകത്തിലാണോ കൂടുതൽ ബുദ്ധിമുട്ട് തോന്നാറുള്ളൂ? അതൊരു നല്ലൊരു ആക്ടറാണെങ്കിൽ ഇത് രണ്ടും ഒരു കൊല്ലം മാത്രം. പിന്നെ അയാൾക്ക് ഒരു പക്ഷേ അഭിനയിച്ച് ഏറ്റവും തിരുത്താവല്ലോ സിനിമയിലും സീരിയലിലും ഒക്കെ തിരുത്തലുകൾ കണ്ടിന്യൂസ് സ്റ്റേജിലേക്ക് കയറുന്നപ്പോഴാണ്. സിനിമയെ സംബന്ധിച്ച് സിനിമ വരണം ഷൂട്ട് ചെയ്ത് അത് തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമായ മാറ്റം എടുത്തുകൊണ്ടിരിക്കും സംഭവങ്ങൾ തെറ്റിപ്പോയാൽ അത് വീണ്ടും. അതുകൊണ്ടാണ് സംവിധായകൻ നാടകത്തിന്റെ പുറത്ത് എന്ന് പറയുന്നത്. സിനിമയിൽ നാടക സംവിധായകൻ സിനിമയിലാണ്. ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോ അറിയാണ്ട് ഒരു നടൻ കാലം എഴുതി വീണാലും അത് സംവിധായകനാണ്. അതിന്റെ അപകടകൻ. അപ്പൊ സംവിധായകൻ ഒരിക്കലും കയറി ചെന്നൊന്നും പറയാൻ പറ്റാത്തൊരു മീഡിയയാണ് നാടകം. അതേസമയത്ത് സിനിമ ചെയ്യുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ചെയ്ത് വെച്ചാൽ മതി. നാടകത്തില് ഇതാണ് ഇതിൻ്റെ അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ടല്ലെന്ന് പറയാൻ പറ്റില്ല. അഭിനയിക്കുന്ന നടി നടന്മാരൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ നാടകത്തിൽ പെട്ടെന്ന് ബാധിക്കും. വേണ്ട അടിസ്ഥാന ഗുണങ്ങളായ ശബ്ദം അല്ലെ രൂപം അല്ലെങ്കിൽ റെൻഡറിങ് എല്ലാം ഇണങ്ങിയെങ്കിലേ നാടകത്തിൽ 2 മണിക്കൂർ അവന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സിനിമയിലും മറ്റേ ഈ സീരിയലിലും ഒക്കെ വേണ ശബ്ദം കൊണ്ടുപോകാത്ത ആളുടെ വേറെ ഡബ് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള സൗകര്യം. അങ്ങനെ അത്തരം രീതിയിലാണെങ്കിൽ വളരെ എളുപ്പമാണ്. സിനിമയിലും സീരിയലിലും ഒക്കെ ആണ് വളരെ എളുപ്പം, നാടകത്തെക്കാൾ എളുപ്പമാണ്. മാത്രമല്ല ഒരു കള്ളത്തിലും നാടകത്തിന് പറ്റില്ല, ഒരു കള്ളത്തിലും നാടകത്തിന് പറ്റില്ല.
നമുക്ക് അത് വളരെ നേരിട്ട് സംവേദിക്കുന്ന ഒരു നാടകമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കലാരൂപമായതുകൊണ്ട് മാത്രമല്ല പ്രേക്ഷകന് ഓൺ ദി സ്പോട്ടിൽ അവൻ റിയാക്ട് ചെയ്യും. ഒരു അഭിനയം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ അത് നേരിട്ട് അവൻ കിട്ടുന്നു, മറ്റേ സ്ക്രീനിൽ നോക്കിയാൽ പറയും. രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഒരു നാടകത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടി സജീവമാക്കുന്നത് നാടകം തന്നെയാണ്. ഞാന് പ്രൊഫഷണൽ നാടകങ്ങൾ 51 നാടകമായിട്ടുണ്ട്. അമേശ്വർ നാടകം 9 നാടകമായിട്ടുണ്ട്. പിന്നെ റേഡിയോ നാടകം, റേഡിയോ നാടകം ഈ അക്കൊമ്പിന് വേണ്ടിയിട്ട് കേരള ഫെസ്റ്റിവലിന് എന്റെ നാടകത്തിന് 10 തവണ എക്സ്പ്രസ് എന്ന നാടകത്തിനായിരുന്നു ഒന്നാം സമ്മാനവും രചനയ്ക്കും ഒക്കെ പ്രൈസ് കിട്ടിയത്. അത് 50 സ്വാതന്ത്ര്യ ഇന്ത്യ ആഘോഷിക്കും വന്ന് ഉണ്ടായിരുന്ന ഒരു നാടക വേദിയാണ്. 15,000+ വേദി ഇതുവരെ പങ്കെടുത്തിട്ടുണ്ട്. 15,000+ നദികളിലും നാടകം എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ നാടകം മനസ്സിൽ വരുന്നതിനെ കുറിച്ച് മുമ്പേ സംസാരിച്ചു. സാധാരണ എങ്ങനെ ഒരു നാടകം മനസ്സിലേക്ക് കയറി കഥാപാത്രം വരികയാണോ അതോ അങ്ങനെ സംഭവത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണോ? എങ്ങനെ പല രീതിയിലും വരാം. ചിലപ്പോ ഒരു സംഭവമായിരിക്കും നമ്മളെ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ചില കഥാപാത്രങ്ങളായിരിക്കാം. ഇപ്പോ ഹരിലാൽ എന്റെ മനസ്സിൽ ഒരു ഒരാൾ കിട്ടി ഇപ്പൊ കുറെ സംസാരിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആലോചനയിൽ വന്നു വരാം. അല്ലെങ്കിൽ ഈ കഥ അങ്ങനെ ഒരു ഞാൻ നാടകം എഴുതിയാണ് ഈ കന്യാകുമാരിയുടെ കടം കഥ എന്ന് പറയുന്നത്. ഒരുപാട് അതെന്ന് പറയുന്നത് ഒരു സാഹിത്യകാരൻ തന്റെ സുഹൃത്തുക്കളായ കുറെ പേര് അവരുടെ കഥാപാത്രത്തിന്റെ സ്വഭാവം മാത്രമേ ഉണ്ടുള്ളൂ. ആ സ്വഭാവം ഇവര് തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയാൽ ഒരു നാടകം ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സ് മാത്രമാണ്. അപ്പൊ അതേസമയത്ത് ഇവരുടെ ജീവിതം അങ്ങനെയൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ടായി കൂടെ ഇവര് ചോദ്യം വരുന്ന പോലെയുള്ളൊരു നാടകമാണ് അത് പറഞ്ഞ പോലെ. പിന്നെ ഈ ചില സംഭവങ്ങൾ നമുക്ക് വല്ലാതെ ഇപ്പൊ ഈ ട്രൂത്തിന്റെ ടി വി ചെയർ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന്റെ നാടകം, അതിനകത്തുള്ള സംഭവ വികാസം എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ വാർത്തകൾ വായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാനലിൽ വരുന്ന വാർത്തയല്ലല്ലോ വേറെ ഒന്നും. ചില ചാനലുകളിൽ അത് ചില വാർത്തകൾ ഹൈഡ് ചെയ്യും, ചിലത് ആവശ്യമില്ലാത്തത് കൂടുതൽ ഫോക്കസ് ചെയ്യും. ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിൽ താനിച്ചപ്പോൾ ഒരു വാർത്ത വരുന്നെന്ന് വിചാരിക്കാം. ഒരു ഇന്ത്യക്ക് ഏറ്റവും അപകടകരമായൊരു വാർത്ത ഒരു ചാനലിന് കിട്ടിയെന്ന് വിചാരിക്കാം. ഇത് ഈ ചാനൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് സാമ്പത്തികമായി. ഇയാൾക്ക് ഈ വാർത്തയാണ് അയാൾ രക്ഷപ്പെടുന്നതിന്റെ മാർഗം. അപ്പൊ ഇന്ത്യ രക്ഷപ്പെടണമോ ഇയാൾ രക്ഷപ്പെടണം, ഇതാണ് ഒരു കോൺഫ്ലിക്ട്. അതൊന്ന്. രണ്ടാം സമാന്തരമായിട്ട് പോകുന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ അവരുടെ മക്കളൊക്കെ ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. ഇവരുടെ ഒരു ജീവിതമുണ്ട്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ബാംഗ്ലൂരും ഒക്കെ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവിനെ കാണാറില്ല, രാവിലെ 7 മണിക്ക് ഒരാൾ പോകും, ഒരാൾ 11 മണിക്ക് മടങ്ങി വരും. ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ ജീവിതമുള്ളത്? ഇത് രണ്ടിന്റെയും കൂടെ ഒരു, അപ്പൊ ഞാൻ പറയാം, അത് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്കുണ്ടായ ഒരു കഥയാണ്. അങ്ങനെ പല രീതിയിലും സംഭവിക്കാം. അതുപോലെ ഹിമരേഖ എന്ന് പറയുന്ന നാടകമെന്നത് ഒരു യുദ്ധം വരുമ്പോൾ പട്ടാളക്കാർ തമ്മിൽ ഭയങ്കര ശത്രുക്കളായിരിക്കും, വ്യക്തിപരമായി രണ്ട് ഓഫീസേഴ്സ് തമ്മിൽ ശത്രുക്കളായിരിക്കും. ഒരു യുദ്ധം വരുമ്പോൾ ഇവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഒന്നാണല്ലോ. അങ്ങനെയുള്ള ഒരു ചില ചിന്തകൾ വരുമ്പോഴാണ് നമ്മളൊരു കഥയിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഏതെങ്കിലും കഥാപാത്രം ഈ നാടക അവതരണത്തിന് ശേഷം നേരിട്ട് വന്നിട്ടുണ്ടോ കാണാൻ? ഇല്ല, ഞാനീ ഹിമരേഖ എന്ന് പറയുന്നത് മലയാള നാടക രീതിയിലെ മിലിറ്ററി സബ്ജക്ട് കൈകാര്യം ചെയ്ത ആദ്യത്താണ്. അതിനു മുമ്പ് അങ്ങനെ നാടകം വന്നിട്ടില്ല. എന്നാൽ എനിക്ക് ഈ മിലിറ്ററി എന്ന് പറയുന്ന അത്ര വലിയ ജ്ഞാനമുള്ള ആളല്ല ഞാൻ. ഈ 2 വർഷം കൊണ്ട് മിലിറ്ററി റെഗുലേഷൻസ് അല്ലെങ്കിൽ മിലിറ്ററിയെ കുറിച്ചുള്ള പട്ടാളക്കാരുമായിട്ടുള്ള ബന്ധം, അവരുള്ള ഇന്റർവ്യൂ, അങ്ങനെ എഴുതിയ നാടകമാണ് ഇത്. ബാംഗ്ലൂര് ഒരു കന്റോൺമെന്റിൽ നാടകം ആരംഭിച്ചു, ഞാനത് പോയിട്ടില്ല. അപ്പൊ ഈ നാടകം ബാംഗ്ലൂർ കളിച്ച് തീർന്ന് ഈ പട്ടാളക്കാരും കേണലും ഓഫീസേഴ്സും ഒക്കെ വന്ന് ചോദിച്ച ഒറ്റ ചോദ്യമാണ്, ഈ നാടകം എഴുതിയാണ് എക്സ് മിലിറ്ററി ആണോ? അതാണ് നമ്മുടെ ഒരു ആ ഒരു അതിനോട് സത്യസന്ധത പുറത്തി എന്ന് നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ പാലം വരുന്ന പാലം എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് 2 വർഷമായിട്ടുള്ള ഒരു നാടകം. അത് കൊച്ചിയിൽ വൈപ്പിൻകര എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. കൊച്ചി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വികസിച്ച് ഒരു സെക്കൻഡ് വികസിക്കുന്ന നഗരമാണ്.
വൈപ്പൻകാരുടെ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു ഈ നഗരത്തിലേക്ക് എത്തിച്ചേരാനൊരു പാലം. അവരുടെ സ്വപ്നങ്ങളാണത്. വർഷങ്ങളായി അതിനു വേണ്ടി സമരം ചെയ്യുന്നവർ. ഒരു പാലം വന്നു. ഈ പാലം വന്നു കഴിഞ്ഞപ്പോൾ ഈ സിറ്റി അങ്ങോട്ട് പറിച്ചു വിടുകയാ. അപ്പൊ ഈ ഗ്രാമം ഇപ്പൊ വൈപ്പൻകാർ അവിടെ ആരുമില്ല, അവരിങ്ങനെ കൊഴിഞ്ഞു പോകും. അതാണ് നാടകത്തിന്റെ കഥ തന്നെ. അപ്പൊ ഇവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ ഗ്രാമത്തിന്റെ വികസനം എന്ന് പറയുന്നത് പാലം വന്നാൽ വികസിക്കുന്നതാണ്. അപ്പൊ നഗരം ഗ്രാമപാലം, ഗ്രാമം നഗരമാക്കുകയല്ല വികസനം എന്ന് പറയുന്നതിനകത്ത് അവസാനം ഇവരുടെ ഒരു തിരോധാനമാണ്. ആ സമയത്ത് പ്രകൃതി ക്ഷോഭിച്ചിട്ട് ഈ പാലമൊക്കെ ഇങ്ങനെ സുനാമി പോലെ അടിച്ച് പൊളിച്ച് പോയി. ആ വർഷം സുനാമി ഉണ്ടായിരുന്നു. അപ്പൊ ഈ നാടകം അങ്ങനെ പോയിട്ട് ഈ നാടകം ഇത് സുനാമി കഴിഞ്ഞിട്ട് നിങ്ങളെ ചെല്ലുമ്പോൾ ആൾക്കാർ പറയുന്ന സുനാമി വരുന്ന ഈ സുനാമി എന്നാണ്, പാലം വരുന്നതിനുള്ള പേര് പോലും വരണ്ട. അതൊക്കെ നമുക്ക് മനസ്സിലൊരു വല്ലാത്ത ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഇത്രയും നാളത്തെ പ്രവർത്തനം കൊണ്ട്, നാടക പ്രവർത്തനം കൊണ്ട് എന്ത് നേട്ടം സാമ്പത്തികമല്ലാതെ ബാക്കി എന്ത് നേട്ടമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ തുടങ്ങിയ സ്ഥലത്ത് ഞാൻ ഒരിക്കലും നാടകങ്ങളെ ഗൗരവമായി കണ്ടൊരാളല്ല. അല്ല, ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞിട്ട് യങ്മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ടാക്കി. നമ്മളെപ്പോഴും ഈ തൊഴിലതിനായ ചെറുപ്പക്കാർ സമ്മേളിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഈ കലാ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നും ഞാൻ ഗൗരവമായിട്ട് അറിഞ്ഞാണ്. അതിനുശേഷം ഞാൻ എറണാകുളത്തേക്ക് ജോലി കിട്ടിപ്പോയി കഴിഞ്ഞിട്ടാണ് നാടകം ഗൗരവമായി പഠിക്കാൻ കഴിയുകയും നാടകത്തെക്കുറിച്ച് കൂടുതൽ അറിവ് സമ്പാദിക്കുകയും ചെയ്തത്. അപ്പം എനിക്കുള്ള നേട്ടം എന്ന് പറയുന്നത് ഈ 36 വർഷം കൊണ്ട് നാടകത്തിന്റെ ഒരു നല്ല വിദ്യാർത്ഥിയാകാൻ എനിക്ക് പറ്റി. അതാണ് എന്റെ നേട്ടം. അതാ അത്രയേ ഉള്ളൂ. ഇതുവരെ നമ്മൾ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഭാര്യ മീര എന്നാണ് പേര്. ഭാര്യ അധ്യാപികയാണ്, മലയാളമാണ്. കുട്ടികൾ ഒരാള് മിഥുൻ പ്രസാദ് എന്നാണ്. മോനിപ്പോ എഞ്ചിനീയറിംഗ് 5th semester പഠിക്കുന്നു. അങ്ങനെയാണ്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ നല്ല സഹകരണം ഈ നാടക പ്രവർത്തനത്തിൽ ഉണ്ടാകാറുണ്ടോ? അങ്ങനെ അറിയാതെ ഞങ്ങളൊരു ആറ്റോമിക് ഫാമിലിയാണ്. ഞങ്ങൾ മൂന്നുപേരെയാണ്. എറണാകുളം നഗരത്തിൽ താമസിക്കുമ്പോൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ അറിയാമല്ലോ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. എന്നാലും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭാര്യ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോത്സാഹനമായിട്ട് നമുക്ക് തോന്നുന്നത്. മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അതൊക്കെ ഇപ്പോൾ എവിടെ പോയാലും ചിലപ്പോൾ ഞാൻ ദിവസം പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ മടങ്ങി വരാം. അതൊക്കെ ഒരു ഒബ്ജക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അമ്മയാണ് ഒരുപക്ഷെ നാടകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യകാലങ്ങളിലൊക്കെ അമേച്ചർ നാടകങ്ങൾ എഴുതുമ്പോഴൊക്കെ വീട്ടിലെ റിഹേഴ്സൽ നടക്കുമ്പോഴൊക്കെ അമ്മയാണ് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രോത്സാഹനം, ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം അവിടെ നിന്നായിരുന്നു. അത് മാത്രമല്ല അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ നാടകക്കാരെന്ന് പറഞ്ഞാൽ ഈ നടികളെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു അപകടകരമാണെന്നൊക്കെ ഉള്ളൊരു സാമൂഹ്യ ബോധമുള്ളൊരു കാലഘട്ടത്തിലാണ്. അന്ന് അമ്മ തന്നെയാണ് ക്ലബിന്റെ വാർഷികം വരുമ്പോൾ അമ്മയ്ക്ക് നല്ല ജോലിയായി. അമ്മ അധ്യാപികയാണ്, റിട്ടയറായാണ്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ആഹാരം ഉണ്ടാക്കി ഞങ്ങൾക്ക് തരും എന്നുള്ള അമ്മയുടെ ജോലി. അത് വലിയൊരു പ്രോത്സാഹനം തന്നെ അല്ലെന്ന് പറയാൻ പറ്റില്ല. പുതിയ നാടകത്തിന്റെ മനസ്സിലുള്ള പുതിയ നാടകം എന്ന് പറയുന്നുണ്ട്. SMS വഴി വന്നൊരു SMS വഴി വന്നൊരു പ്രണയം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഈ ടെക്നോളജി ഗുണകരവുമാകാം ദോഷവും ചെയ്യാലോ. അപ്പൊ ഈ ഇപ്പൊ ഈ മൊബൈൽ എന്ന് പറയുന്നത് വലിയ ഗുണമുള്ള സാധനമാണ്, അത്രയും ആ ദോഷമാണ്. ഈ എറണാകുളത്തൊക്കെ ശനി ഞായർ ദിവസങ്ങളിൽ ചെറുപ്പക്കാര് പഠിക്കുന്ന കുട്ടികളൊക്കെ തൂമ്പാ പണിക്ക് വരെ പോയിട്ടുണ്ട്. കാര്യം ചോദിക്കുമ്പോൾ പറയുന്ന വെച്ചാല് ഇവർ വീട്ടിൽ കൊടുക്കാറില്ല, ഒരു ചാർജ് ചെയ്യാനായിട്ട് 300 രൂപ കാർഡ് വാങ്ങി ലോഡിയാക്കാം. അപ്പൊ അത് അനാവശ്യമായും നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന, അപ്പൊ നമ്മുടെ ഈ ഇതുകൊണ്ട് ജീവിതത്തെ തകർന്നു പോയ കുറെ കഥാപാത്രങ്ങൾ പൂർണ്ണമായി ഇല്ലെങ്കിലും ഒരു ഒരു ഈ ഇതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ച് മാനസികരാജികളായ അതായത് മെന്റൽ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ തന്നെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ മൊബൈൽസ് എന്നുള്ള ഹോസ്പിറ്റലാണ്, അവിടെ നിന്നാണ് തുടങ്ങി. അതിലൊരു കഥാപാത്രം അയാള് വളരെ സൈലന്റ്, അയാളുടെ ഒരു ലൈഫാണ് നാടകത്തിലേക്ക്. ഏതായാലും ആ നാടകം ഒരു സംഭവമാകട്ടെ. ഇത്ര സമയം നാടകത്തെ കുറിച്ച് സംസാരിക്കാനും ഇവിടെ വരാനും ഒക്കെ മനസ്സ് തോന്നിയ സന്തോഷമുണ്ട്. അങ്ങയുടെ ഇനിയുള്ള നാടക പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാഗങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.